Welcome back to Eduala 2.0. Our first of all my students, a very, very happy new year. Nammal pudhiyoru varshathilekku kadakkayanu 2023. Okay, appo ende ella subscribe cheedittulla ella studentsinum adu pole thanne subscribe cheyyade nammal videos okke kandu padikkunna kuttikalkkum angane ella studentsinum ende ella subscribersinum okke njan oru nalla oru varsham wish cheyyana karanam ningalkku arayam ee happy new year nu parayanathu ningale ellavare sambandhichu endanu oru crucial year thanneyanu alle endondana njan adangane parne നിങ്ങൾക്ക് ഈ മന്തിലാണ് 2 മന്ത്സ് കഴിഞ്ഞ് നമുക്ക് ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. അപ്പം മിസ് ഫസ്റ്റ് വീഡിയോ തന്നെ വന്നിട്ട് ഞങ്ങളെ പേടിപ്പിക്കുകയാണ്. എന്താ മിസ്സേ ആദ്യം തന്നെ വന്നിട്ട് നമുക്ക് പബ്ലിക് എക്സാമിനെ കുറിച്ച് പറയാനാണോ വന്നിരിക്കുന്നത് എന്നെല്ലാവരും വിചാരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത് പേടിപ്പിക്കല്ല, പക്ഷെ നിങ്ങളെല്ലാവരും ഒന്ന് വാൺ ചെയ്യാണ്, ഒന്ന് ശ്രദ്ധ കൊണ്ടിരിക്കണം. നിങ്ങൾ എന്തിനെ, നമുക്ക് ന്യൂ ഇയർ ആണ്, ജനുവരി ആയി, ഈ ഒരു മന്ത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് കാരണം എന്നറിയാലോ, നമുക്ക് മാർച്ചിലെ നമ്മുടെ പബ്ലിക് എക്സാം പ്ലസ് വൺ സ്റ്റുഡൻസിനും ബോത്ത് പ്ലസ് ടു സ്റ്റുഡൻസിനും എന്തുണ്ട്, പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ നമ്മളെ വീഡിയോയിലെ നമ്മളെ ചാനലിലെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല, കൊടുത്തിട്ടില്ല. അന്ന് നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ തിരക്കിലും അതുപോലെ തന്നെ കുറച്ച് മുന്നേ ആണെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് വൺ കുട്ടികളുടെയും പ്ലസ് ടു കുട്ടികളുടെയും പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിളാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ തരുന്നത് എന്തിനാണെന്നറിയോ, നിങ്ങൾക്ക് ഈ ഒരു 2 മാസം തന്നെ അന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ എക്സാം ടൈമാണ്. ഒപ്പം തന്നെ പ്രാക്ടിക്കൽസ് ഉള്ള കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് നമുക്ക് പബ്ലിക് എക്സാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വർഷം ഈ ഒരു മാസം നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന വീഡിയോസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പഠിക്കണം, ഏതൊക്കെ വെയിറ്റേജ് ടോപ്പിക്, എന്തൊക്കെയാണ് വെയിറ്റേജ് ചാപ്റ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അക്കൗണ്ടൻസി ക്ലാസ്സുകൾ, ബിസിനസ് ക്ലാസ്സുകൾ, എക്കണോമിക്സ് ക്ലാസ്സുകൾ, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, എല്ലാവിധ ഇമ്പോർട്ടൻറ്റ് വീഡിയോസുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമുക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ കുട്ടികളും മാക്സിമം ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും റിസൾട്ട് കൊണ്ടുവരിക. അപ്പോൾ ഒന്നും കൂടിയും എല്ലാവരെയും നമ്മൾ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഒപ്പം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലസ് വൺ കൊമേഴ്സുകാരുടെ, നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് അല്ലോ ആണല്ലോ, നമ്മൾ കൊമേഴ്സ് സബ്ജക്റ്റുകളാണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ. എന്നാലും നമ്മൾ എക്സാം സമയത്ത് ലാംഗ്വേജസ് അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികൾ പൊളിറ്റിക്കൽ സയൻസ് എടുത്തവരൊക്കെ ഉണ്ട്, അതുപോലെ സ്റ്റാറ്റി പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയുള്ള കുട്ടികളും നമ്മളതിൽ കുറച്ച് പേരുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം ടേബിൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇനി പഠിക്കുന്ന എല്ലാ ടൈം ടേബിൾ, അതായത് നിങ്ങളുടെ ടേബിൾ ഉണ്ടല്ലോ പഠിക്കുന്ന ഈ ഒരു ടൈം ടേബിൾ, നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. നിങ്ങളുടെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു ടൈം ടേബിൾ പറിച്ച് കളയാം. ഓക്കെ, അതുവരെ ആ പറിച്ച് കളയേണ്ട ആ ഒരു ഡേറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഒപ്പം വയ്ക്കുക. ചില കുട്ടികളൊക്കെ ഇത് ഞാൻ പഠിക്കുന്ന കാലത്ത് ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മൾ എക്സാം എഴുതുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ആ എക്സാം ഡേറ്റ് വരെ അവരതൊരു ബോക്സിലോ ഒരു ചെറിയൊരു പേപ്പറിലൊക്കെ എഴുതിയിട്ട് എപ്പോഴും കൈവയ്ക്കും, അവർക്ക് മറക്കാതിരിക്കാനും അതുപോലെ തന്നെ പഠിക്കാനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കടക്കാം കൊമേഴ്സുകാരുടെ പ്ലസ് വൺ കുട്ടികളുടെ ടൈം ടേബിളാണ്. എല്ലാവർക്കും അറിയാം മാർച്ച് 10 നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മുന്നേ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർച്ച് 10 തന്നെ നമ്മുടെ പ്ലസ് വൺ കുട്ടികൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഫസ്റ്റ് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അതായത് മലയാളം ഹിന്ദി ഒക്കെ അടുത്തുള്ള കുട്ടികളുണ്ടായിരിക്കും അവർ. ദെൻ 14th മാത്സ് കുട്ടികളാണ്. ഇതിലിപ്പോൾ 6 വിഷയം മാത്രമല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, മാത്സ് കുട്ടികളുടെ ഡേറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ് അതൊക്കെ ഉള്ള കുട്ടികളുടെ ഡേറ്റ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാത്സ് കുട്ടികൾക്ക് 14th എക്സാം. ദെൻ 16th നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൊമേഴ്സുകാരുടെ സബ്ജക്റ്റുകൾ, മെയിൻ സബ്ജക്റ്റുകളൊക്കെ എക്സാം വരുന്നത് 16th. 16th ബിസിനസ് സ്റ്റഡീസ് ആണ്, 18th കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ദെൻ 21st ഇക്കണോമിക്സ് ആൻഡ് 23rd നമ്മുടെ അക്കൗണ്ടൻസി. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ 10th എക്സാം തുടങ്ങിയിട്ട് നമുക്കൊരു 4
ഡേയ്സോളം നിൽക്കുന്നുണ്ട് നമ്മുടെ മാത്സിന്. പക്ഷേ നമ്മുടെ മെയിൻ സബ്ജക്റ്റുകളായ ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഇക്കണോമിക്സിനൊക്കെ നമുക്ക് അധികം ഗ്യാപ്പില്ല, 1 ഡേ. ഈ ഒരു ദിവസം കൊണ്ടും നിങ്ങളൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ പബ്ലിക് എക്സാമിന് ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ, 2 ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന്. ഞാൻ ഒബ്വിയസ്ലി ഞാൻ എന്ത് ഒരു മെയിൻ കാര്യം പറഞ്ഞുതരാം, ആ ദിവസങ്ങളിലൊന്നും നിങ്ങൾ കംപ്ലീറ്റ് മല മറിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള പോലെ ഒന്ന് ഓടിച്ചു വിടാൻ മാത്രമേ ആ ഒരു ദിവസം നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചതെന്ന് സേവ് ചെയ്ത് നിങ്ങൾ മെമ്മറിയിൽ വെക്കണം, നല്ലതാണ്. അപ്പോൾ 23rd നമ്മുടെ അക്കൗണ്ടൻസ്, അവിടെ ഒരു 2 ഡേ, ഒരു 1 ഡേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാളിരിക്കേണ്ട. അക്കൗണ്ടൻസ്, ഇക്കണോമിക്സ് ആൻഡ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ് 4 ഏകദേശം അടുപ്പിച്ചിട്ട് തന്നെയാണ് എക്സാം വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇത്രയും കഴിഞ്ഞു. ദെൻ നമ്മുടെ 25th സ്റ്റാറ്റിസ്റ്റിക് സ്റ്റുഡൻസിനുള്ള എക്സാം. അപ്പോൾ സ്റ്റാറ്റ് എടുത്ത കുട്ടികൾക്കൊപ്പം തന്നെ അവരുടെ കൂടെ തന്നെ അവർക്ക് ഹോം സയൻസ് എടുത്ത കുട്ടികളുണ്ടായിരിക്കും. സാൻസ്ക്രിറ്റ് പോലെ ഹോം സയൻസ്, അതുപോലെ തന്നെ ചില കുട്ടികൾ കമ്പ്യൂട്ടർ ആൻഡ് സയൻസ്, അങ്ങനെ കുറച്ച് വെവ്വേറെ കാറ്റഗറീസ് എടുത്ത കുട്ടികൾക്കൊക്കെ അന്ന് തന്നെയാണ് ആ എക്സാം ഉള്ളത്. ഞാൻ മെയിനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന് എഴുതിയെന്നുള്ളൂ. ഓക്കെ, ദെൻ 30th ലാസ്റ്റ് എക്സാമാണ് ഇംഗ്ലീഷ്. അപ്പോൾ ലാസ്റ്റ് എക്സാം ആയ കാരണം ബെനിഫിറ്റ് ഉള്ള കുട്ടികളുണ്ട്, അതായത് ഇംഗ്ലീഷ് ആണല്ലോ ലാസ്റ്റ് പഠിച്ചാൽ മതിയല്ലോ എന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിരട്ടെ, മലയാളം ഇംഗ്ലീഷൊക്കെ ഫസ്റ്റ് വന്ന് തീരുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ആദ്യമായിട്ടാണ് നമുക്ക് ഇതുപോലെ ലാംഗ്വേജസൊക്കെ ആദ്യം വരാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഇപ്രാവശ്യത്തെ ടൈം ടേബിൾ ഇങ്ങനെയാണ്. പക്ഷെ എന്നാലും എങ്കിലും നിങ്ങൾക്ക് എന്തുണ്ട്, നല്ലൊരു ടൈമുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഫെബ്രുവരിയിലെ നമുക്ക് മോഡൽ എക്സാം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫെബ്രുവരിയിലെ മോഡൽ എക്സാമിന് മുൻനിർത്തി ഒരു 95% നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ജാൻവരിയിലെ ഏകദേശം ഒരു എത്ര പെർസെൻറ്റ്, 75% നിങ്ങൾ കവർ ചെയ്യുക. ഈ 75% എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് കുറേ കുട്ടികൾക്ക് പകുതിയോളം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം ഒരുപാട് പോർഷൻസ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ കുട്ടികളും ഇപ്പം തന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എന്തൊക്കെയാണെന്നറിയോ, അൺവാണ്ടഡ് ഫങ്ഷൻസ്, അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫങ്ഷൻസുകളാണ് ഇനി വരാൻ പോകുന്നത്. ജനുവരി മന്തിൽ ഒരുപാട് ആവശ്യങ്ങൾ വരുന്നത് നമുക്കറിയാം. പെരുന്നാളുകളായിട്ടും പൂരങ്ങളായിട്ടും അവിടെ പരിപാടി, ഇവിടെ പരിപാടി, അതൊക്കെ നിങ്ങളൊന്ന് ചെയ്യുക, ഒന്ന് അവോയ്ഡ് ചെയ്യുക. എന്തിനാണെന്നറിയോ, ആ ഒരു ടൈം നിങ്ങൾ പഠിച്ചിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരു ഒരു ആഘോഷത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ തലേദിവസവും പിറ്റേ ദിവസവും ഒക്കെ നമ്മൾ അതിനോട് എൻഗേജ്ഡ് ആണ്. ആ ഒരു ദിവസം മാത്രമല്ല നമ്മൾ എൻഗേജ്ഡ് ആവുക, നാളത്തെ പരിപാടിക്ക് പ്രിപ്പറേഷനെയും നമ്മൾ തലേദിവസം തുടങ്ങും. അതിൻ്റെ ക്ഷീണം തൊട്ട് പിറ്റേ ദിവസം ഉണ്ട്. അങ്ങനെ ഒരു 3 ഡേ നിങ്ങളത് കാണണം. അതുകൊണ്ടാണ് ഞാനത് മാക്സിമം നിങ്ങളോട് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്ക് പ്ലസ് ടു സ്റ്റുഡൻസിന് നോക്കാം. ഇത് പ്ലസ് 1-കാരുടെയാണ്. പ്ലസ് 1 കുട്ടികൾ ഇത് നോക്കിയിട്ട് ഓ ഇത് കുഴപ്പമൊന്നുമില്ല, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ എന്നൊരാളും കരുതണ്ട, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട. ഓക്കെ, ദെൻ പ്ലസ് 2 കുട്ടികളുടെ, പ്ലസ് 2 കൊമേഴ്സുകാരുടെ ടൈം ടേബിളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവർക്ക് ഒന്നും കൂടി അടുപ്പിച്ചിടണ എക്സാം. നമ്മൾക്ക് പ്ലസ് 1-കാർക്ക് പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഡേറ്റുകളുണ്ട്. ഇവർക്ക് 14th സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. 14th തന്നെ നമുക്ക് മെയിൻ സബ്ജക്ട് ബിസിനസ് സ്റ്റഡീസ് ആണ്. ദെൻ 16th മാത്സ്, 18th എക്കണോമിക്സ്, ദെൻ 21st അക്കൗണ്ടൻസി, 23rd കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ് എടുത്ത കുട്ടികൾക്കൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്ത കുട്ടികൾക്ക് മാത്സ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് എന്താണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ ആ ഒരു ഡേറ്റിന് പകരം അവർക്ക് പകരം മാത്സ് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഡേറ്റ് അക്കൗണ്ടൻസിക്ക് ശേഷം കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, 1-2 ദിവസത്തെ ഗ്യാപ്പ് ഉള്ളു. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ കാര്യമല്ല. നിങ്ങൾ വിചാരിക്കേണ്ട ആ ഒരു ദിവസം ഉണ്ടല്ലോ എന്നൊരു ആശ്വാസമൊന്നും അല്ല അത്. ഓക്കെ, അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ആണ് ഫസ്റ്റ് എക്സാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ തീരെ ഗ്യാപ്പില്ല പ്ലസ് 2 സ്റ്റുഡൻസിനെ. നിങ്ങളെ സംബന്ധിച്ച് പ്ലസ് 2 കുട്ടികൾ എന്താണ്, നിങ്ങൾക്കിനി ഒരു ചാൻസും ഇല്ല. തോറ്റ ശേഷം സെയിം ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തതൊന്നും അത്ര വലിയ കാര്യമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ 23rd നമ്മുടെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എക്സാം കഴിഞ്ഞു. ദെൻ ഇംഗ്ലീഷ് വരുന്നത് 25th 28th നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജസ്, അതായത് നമ്മുടെ മലയാളം ഹിന്ദിയൊക്കെ വരുന്നത് 28th ഫൈനലി 30th നമ്മൾ എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, അന്ന് തന്നെയാണ് ഹോം സയൻസ് എടുത്ത കുട്ടികൾ അങ്ങനെയുള്ള സബ്ജക്റ്റ് എടുത്തവർക്കൊക്കെ ഉള്ള എക്സാമുകൾ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് എന്തില്ല, മാക്സിമം ടൈമൊന്നുമില്ല. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഫങ്ഷൻസൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ മാക്സിമം പഠിക്കുക, മാക്സിമം ഡേകൾ നിങ്ങൾ, നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്
കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നിങ്ങൾ ക്യാച്ച് ചെയ്ത് പിടിക്കുക. എന്തിനാണെന്നറിയോ, നിങ്ങൾക്ക് ആ ദിവസമൊക്കെ നിങ്ങൾക്ക് ഇനി കയ്യിൽ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ കുറേ പേരുടെ പോർഷൻസ് ഒന്നും സ്കൂളിൽ തന്നെ നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി സ്കൂളിലെ പോർഷൻസ് നീങ്ങാനെ തിരക്കുണ്ടാവാം. പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ട് വേണം നമ്മളെ മോഡൽ എക്സാമിൻ്റെ ഇത് വരാം. ഒപ്പം തന്നെ പ്രാക്ടിക്കൽസ് ഉള്ള കുട്ടികൾക്ക് പ്രാക്ടിക്കൽസിൻ്റെ ലാബ് വർക്കുകൾ ഉണ്ടാവാം. നിങ്ങൾക്ക് തന്നെ അസൈൻമെൻറ്റുകൾ, പ്രൊജക്റ്റുകൾ. അപ്പം നിങ്ങൾ ഇനി എന്താണ്, ഫുൾ ബിസിയാണ് ഞാൻ അവിടെ അങ്ങോട്ട്. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പേജ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പബ്ലിക് എക്സാമിൻ്റെ ആ ഒരു ഡേ മുന്നിൽ കാണാം. ഒന്നെങ്കിൽ 10th കാണാം, അല്ലെങ്കിൽ 14th കാണാം. ഇത് നിങ്ങൾ മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങളുടെ എല്ലാ സ്റ്റഡിയും. അപ്പോൾ ഇന്ന് തൊട്ട് എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, ന്യൂ ഇയർ ആയിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാ കുട്ടികളും മാക്സിമം ട്രൈ ചെയ്ത് ഫങ്ഷൻസൊക്കെ ഒന്ന് ഒഴിവാക്കി നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും നല്ല ഹാർഡ് വർക്കോട് കൂടി പഠിക്കുക. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് തന്നെ എല്ലാ മാക്സിമം സപ്പോർട്ടുകളും നമ്മൾ നൽകുന്നതാണ്. പിന്നെ നമ്മൾ മുന്നേ ഇതിലൊന്നും ബന്ധമില്ലാത്തൊരു കാര്യമാണ്, നമ്മൾ മുന്നേ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു 2-3 days ബിഫോർ ആയിട്ട്. അതായത് നമുക്ക് ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു കുട്ടികൾ. പ്ലസ് ടു കൊമേഴ്സ് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ, അതായത് ക്രാഷ് കോഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 30 days അല്ലെങ്കിൽ 40 days ഒക്കെ ഉണ്ടാവുള്ളൂ. ആ 40 days നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയകൾ, ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റുകളായ നമ്മുടെ അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, ഈ 3 സബ്ജക്റ്റാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ്, എങ്ങനെയാണ് ചെയ്യുക, അതൊക്കെ മറന്ന കുട്ടികളുണ്ടാവാം, അറിയാത്ത കുട്ടികളുണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. സക്സസ് ആവുമെന്നറിയില്ല, ഉറപ്പായിട്ടില്ല. നമ്മളതുകൊണ്ട് എത്ര സ്റ്റുഡൻസ് വരുന്നു ഒന്നും നമുക്കറിയില്ല. നമ്മളത് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സ്റ്റുഡൻസ് വരുന്നു ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനെ പറ്റിയിട്ട് 100% ഞാനിപ്പോൾ ഉറപ്പ് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ ഒന്ന് അറിയിക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ക്ലാസ്, കുട്ടികളുണ്ട്, കുറച്ച് പേരൊക്കെ നമുക്കുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോവുള്ളൂ. ഓക്കെ, ആ ഒരു സജഷൻ. അപ്പം നമുക്ക് പോകുന്നെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു മന്തിൽ അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം എല്ലാ കുട്ടികളും നിങ്ങളുടെ ടൈം ടേബിളുകൾ എടുത്ത് വയ്ക്കുക. ഓരോ സബ്ജക്റ്റുകളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക, വെയിറ്റേജസ് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഒന്നും കൂടി ഫൈനലി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ഹാപ്പി ന്യൂ ഇയർ വിഷയമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.